നമസ്കാരം ജന്മദിനത്തിലോ മരണദിനത്തിലോ കേരളത്തിലെ നവോത്ഥാന നായകരെ മറുനാടൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഞാൻ ചില വീഡിയോകൾ ചെയ്യാറുണ്ട് അങ്ങനെ ഏറ്റവും ഒടുവിൽ ചെയ്ത രണ്ട് വീഡിയോകൾ ഏറെ ശ്രദ്ധേയമായിരുന്നു ഒന്ന് ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചും രണ്ട് വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളെക്കുറിച്ചുമായിരുന്നു ഈ വീഡിയോകൾ ചെയ്യുമ്പോൾ ചിലരൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് തൈക്കാട് അയ്യാവ് സ്വാമികളെ കുറിച്ചും മിണ്ടാത്തത് എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട ചോദ്യം തീർച്ചയായും തൈക്കാട് അയ്യാവ് സ്വാമികളെക്കുറിച്ച് ഒരു പ്രത്യേക വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നതാണ് കാരണം കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന നവോത്ഥാന നായകരായ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി സ്വാമികൾ ഈ മൂന്ന് പേരുടെയും ഗുരുവായിരുന്നു തൈക്കാട് അയ്യാവ് സ്വാമികൾ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നിരവധി നവോത്ഥാന നായകരുണ്ട് അവരിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്നത് ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയുമാണ് ഈ മൂന്ന് പേരുടെയും ഗുരുവായിരുന്നു തൈക്കാട് അയ്യാസ്വാമി എന്ന തമിഴ് ആത്മീയ നേതാവ് എന്ന് വരുമ്പോൾ അദ്ദേഹം എത്രയും വലിയ മഹാനായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു വി ടി ഭട്ടതിരിപ്പാട് മന്നത്ത് പത്മനാഭൻ ശ്രീകുമാര ഗുരുദേവൻ ചാവറയച്ചൻ തുടങ്ങിയ നിരവധി നവോത്ഥാന നായകരെ വിസ്മരിക്കുക പ്രയാസമാണ് എന്നാൽ അവർക്കും മുമ്പും കേരളത്തിൽ ധാരാളം നവോത്ഥാന നായകരുണ്ടായിരുന്നു ആ നവോത്ഥാന നായകരിൽ പലരെയും നമുക്കറിയത്തേയില്ല അതിന് കാരണം അവരിൽ പലരും ആത്മീയ പരിവേഷത്തിലല്ല നെരമറിച്ച് സാമൂഹ്യ പരിഷ്കർത്താവെ എന്ന പരിവേഷത്തിലാണ് രംഗത്ത് വന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നവോത്ഥാന നായകർ ഒരു ആത്മീയ വര്യർ കൂടിയാണെങ്കിൽ അവർ ഏറെ അറിയപ്പെടും ഈ ആത്മീയ വര്യരാണെങ്കിൽ കൂടി ഈ ചട്ടക്കൂടിന് ഒതുങ്ങാൻ അവർ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവരറിയപ്പെടുമെങ്കിലും ഈ ഏറെ അറിയപ്പെടുകയില്ല ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമിയും അയ്യങ്കാളിയും ഏറ്റവും അധികം ആദരിക്കപ്പെടുന്നതിന്റെ കാരണം അവർക്ക് ആത്മീയതയുണ്ടായിരുന്നു ഒപ്പം അവരവരുടെ സമുദായത്തെ ഉദ്ധരിക്കുന്നതിന് പരിശ്രമിക്കുകയും ചെയ്തു ശ്രീ കുമാര ഗുരുദേവൻ പോലും ഒരു പ്രത്യേക സമുദായത്തെ ഉദ്ധരിക്കുക എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇപ്പോഴും സജീവമായി സ്മരണകളിൽ ഇന്ന് എന്നാൽ സാമൂഹിക പരിഷ്കർത്താവ് മാത്രമാണെങ്കിൽ അവരെ ഉയർത്തിപ്പിടിക്കാൻ പൊതുവെ വിമുഖതയുണ്ടാവും സമുദായങ്ങൾക്ക് അങ്ങനെ തിരസ്കരിക്കപ്പെട്ട നിരവധി പേരുണ്ട് അവരിൽ ഏറ്റവും പ്രമുഖനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് പത്തൊൻപതാം നൂറ്റാണ്ട് എന്ന സിനിമ ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ആദ്യമേ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് മാപ്പ് ചോദിക്കുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു നവോത്ഥാന നായകനായിരുന്നു എന്ന് അറിയാമായിരുന്നു എന്നതിനപ്പുറം ശ്രീനാരായണ ഗുരുവിനും ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾക്കും അയ്യങ്കാളിക്കുമൊക്കെ മുമ്പ് കേരളത്തിലെ സാമൂഹ്യ മാറ്റത്തിന് തുടക്കമിട്ട ഒരു വലിയ മഹാനായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് ഈ സിനിമയുണ്ടാക്കിയ ചർച്ചയുടെ പേരിലാണ് അതുകൊണ്ട് ഇങ്ങനെയൊരു സിനിമ ചെയ്ത ശ്രീ വിനയനേൻ്റെ അഭിവാദ്യങ്ങൾ അഭിനന്ദനങ്ങൾ ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയട്ടെ ഞാൻ ആ സിനിമ ഇതുവരെ കണ്ടിട്ടില്ല ആ സിനിമ കാണാത്തത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് കുഞ്ഞാലി മരക്കാർ കണ്ട് തലമരവിപ്പിച്ചതിന്റെ ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല അതുകൊണ്ട് ഉടനെ ഒരു ചരിത്ര സിനിമ കാണാൻ കഴിയും എന്ന് ഞാൻ കരുതിയിരുന്നില്ല രണ്ട് കോവിഡിന് ശേഷം സിനിമ കാണാനുള്ള പഴയ ആവേശം നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ മൂത്ത മകൻ പലതവണ നിർബന്ധിച്ചിട്ടും ഫഹദ് ഫസിലിൻ്റെ മലയൻ കുഞ്ഞു പോലും കണ്ടുമില്ല എന്നാൽ ഈ ദിവസങ്ങളിൽ പത്തൊൻപതാം നൂറ്റാണ്ടിനെ കുറിച്ചുള്ള ചർച്ചകളും നിരൂപണങ്ങളും ഒപ്പം ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ചുള്ള വാർത്തകളും ലേഖനങ്ങളും ഒക്കെ വായിച്ചപ്പോൾ ഞാൻ അതിശയപ്പെട്ടു പോയി അത്ഭുതപ്പെട്ടു പോയി ഇങ്ങനൊരു മഹാനെ ഇതുവരെ അറിയാതെ പോയതിനെ ഈ സിനിമ ഇതുവരെ കാണാതെ പോയതിനെ മാപ്പ് അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ ഈ സിനിമ നിർബന്ധമായും കാണണം കാരണം ഗുരുദേവനും ചട്ടമ്പിസ്വാമികൾക്കും അയ്യങ്കാളിക്കുമൊക്കെ മുമ്പ് കേരളത്തിലെ യഥാർത്ഥ വിപ്ലവകാരിയായി പ്രവർത്തിച്ച് രക്തസാക്ഷിയായ മഹാനായിരുന്നു പണിക്കർ ആ മഹാനെ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് അറിയുന്നത് ഞാൻ ഈ പണിക്കരയെക്കുറിച്ചുള്ള മറുനാടിന്റെ വിശദമായ ലേഖനം പോലും വായിക്കുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എല്ലാം ചുരുക്കി പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിശയത്തോടെയാണ് അത് വായിച്ചത് പ്രേക്ഷകരെ ഞാനത് വായിച്ചു കേൾപ്പിക്കാം കെ കെ മനോജ് പേരുള്ള ഒരാളുടെ ഫേസ്ബുക്ക് കുറിപ്പാണ് പത്തൊൻപതാം നൂറ്റാണ്ട് കാണാൻ രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു അതിലൊന്ന് മലയാള നവോത്ഥാന ചരിത്രമായതിനാലാണ് രണ്ടാമത്തേത് ജ്യേഷ്ഠ സഹോദരനും മുതിർന്ന കാര്യകർത്താവും സഹപ്രവർത്തകനും ഇപ്പോൾ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ഏട്ടൻ ഈ കുടുംബാംഗമായതിനാലുമാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ കൊച്ചുമകനാണ് അശ്വിനി ഏട്ടൻ എന്ന എ ഡി ദേവ് ചരിത്ര പുരുഷനായ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ മകനായിരുന്നു കുഞ്ഞൻ പണിക്കർ കുഞ്ഞൻ പണിക്കരുടെ മകനാണ് അശ്വിനി ഏട്ടന്റെ അച്ഛനായ കലാക്ഷേത്രം ദിവാകര പണിക്കർ ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കട്ടെ വേലായുധ പണിക്കർക്ക് മക്കൾ എട്ടായിരുന്നു ആ എട്ട് പേർക്ക് കുഞ്ഞുകൂട്ടിയാണ് പേരിട്ടത് അതിന് കാരണം അന്ന് ഉന്നത പുല ജാതർക്ക് മാത്രമായിരുന്നു കുഞ്ഞുകൂട്ടി പേരിടാൻ പറ്റുന്നത് അതിനെ വെല്ലുവിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എട്ട് മക്കൾക്കും ഈ കുഞ്ഞുകൂട്ടി പേരിട്ടത് അതേക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് ചരിത്ര സത്യങ്ങൾ ജനങ്ങൾക്കറിയാൻ സിനിമ ഒരു ഉപാധിയാണ് രണ്ട് കാര്യങ്ങൾ ഇതിൽ എടുത്തു കാണിക്കുന്നുണ്ട് പ്രമാണിമാർ മനുഷ്യരെ ജാതി തിരിച്ച് അടിച്ചമർത്തി ഭരിച്ചിരുന്ന കാലത്ത് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും നവോത്ഥാന പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഒന്ന് മറ്റൊന്ന് കായംകുളം കൊച്ചുണ്ണി എന്ന കഥാപാത്രത്തെ വലിച്ചു കീറിയതാണ് ചലച്ചിത്രത്തിന് പരിമിതി ഉണ്ടെന്നത് യാഥാർത്ഥ്യമാണല്ലോ അതിൽ നിന്ന് ഈ ചലച്ചിത്രം പലതും പറയുന്നുണ്ട് വരേണ്യവർഗമെന്നും അധകൃതരെന്നും വേർതിരിച്ചപ്പോഴും അവർക്കിടയിൽ നിന്നും നല്ല മനസ്സിന് ഉടമകളായവർ ഉണ്ടായിരുന്നു അങ്ങനെയാണ് കുറുമ്പൻ ദൈവത്താനും അയ്യങ്കാളിയും മന്നത്ത് പത്മനാഭനും വീറ്റിയും ചട്ടമ്മി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും ജാതികൾ പലതാണെങ്കിലും ഒരേ ചിന്തയിൽ പ്രവർത്തിച്ചത് എല്ലാവരും ദേശീയവാദികളായിരുന്നു ഇന്ന് ഇവരെ ജാതി നേതാക്കളാക്കാൻ മലയാളികൾ മത്സരിക്കുകയാണ് മലയാള നവോത്ഥാനത്തിൻ്റെ ഉജ്ജ്വലമായ ചരിത്രമാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടേത് അവർണർക്ക് വേണ്ടി ആദ്യമായി ശിവക്ഷേത്രം നിർമ്മിച്ചു അവർണ സ്ത്രീകളെ മാറുമറച്ച് നടത്തിച്ചു സ്വർണ്ണ മുക്കുത്തി അണിയിപ്പിച്ചു മുട്ടിന് താഴെ വസ്ത്രം ധരിക്കാനും അച്ചിപ്പുടവ അണിയുന്നതിനും സമരം ചെയ്തു ആറാട്ടുപുഴ വേലായുധ പണിക്കർ ചതിയിൽപ്പെട്ട കൊല്ലപ്പെടുമ്പോൾ നാരായണ ഗുരുദേവന് വയസ്സ് പതിനെട്ട് ചട്ടമ്പിസ്വാമികൾക്ക് വയസ്സ് ഇരുപത്തൊന്ന് അയ്യങ്കാളിക്ക് വയസ്സ് പതിനൊന്ന് മലയാള നവോത്ഥാനം വേലായുധ പണിക്കരുടെ മുൻ മാതൃകകൾ ഇല്ലാത്ത സംഭാവനയായിരുന്നു എത്രയെത്ര നവോത്ഥാന ശ്രമങ്ങളായിരുന്നു വേലായുധ പണിക്കർ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി കേരള ചരിത്രത്തിലെ ആദ്യത്തെ കർഷക സമരവും തൊഴിലാളി പണിമുടക്കും വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ ഞങ്ങളാണ് ആദ്യത്തെ സമരക്കാർ എന്ന് മേനി പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ ജനിച്ചിട്ട് പോലുമില്ല മെയ് ദിനമൊക്കെ വലിച്ചെറിയേണ്ട ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ചരിത്രകാരന്മാർ മലയാള നവോത്ഥാന ചരിത്രത്തിൽ നിന്ന് മനപൂർവ്വം ഇല്ലാതാക്കിയത് ഇതിഹാസ തുല്യമായിരുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കരയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആധുനിക മലയാള നവോത്ഥാന നായകരായ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും ഒക്കെ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ ഒറ്റയ്ക്ക് മറ്റൊരു മാതൃകകളുമില്ലാതെ വേലായുധപ്പണിക്കർ യുദ്ധം ചെയ്തിരുന്നു എന്നത് തന്നെയാണ് ആത്മീയ മുഖാവരണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മത സമുദായ നേതാക്കൾ അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടുന്നില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പരിഷ്കാരം ഉണ്ടാക്കിയത് മുഴുവൻ അവരാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി അവരും അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടുന്നില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ശ്രീനാരായണ ഗുരുദേവൻ്റെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠയ്ക്ക് മുപ്പത്തിനാല് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ താപസി ഓമലൻ എന്ന പുലേ സമുദായത്തിൽ നിന്നുള്ള സന്യാസി കുറിയന്നൂർ മൈലാടുംപാറയിൽ ശിവപ്രതിഷ്ഠ നടത്തുന്നതിനും ഇരുപത്തൊന്ന് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആറാട്ടുപുഴ മംഗലം ഇടയ്ക്കാട് ജ്ഞാനേശ്വരം ക്ഷേത്രം സ്ഥാപിച്ചു കണ്ടിയൂർ മറ്റത്തിൽ വിശ്വനാഥൻ ഗുരുക്കളാണ് പ്രതിഷ്ഠ നടത്തിയത് ക്ഷേത്രം ജാതിഭേദമന്യേ ഏവർക്കും ആരാധന നടത്തുവാൻ സാധിക്കുന്നതായിരിക്കണമെന്ന് അദ്ദേഹം ചിന്തിച്ചു ആചാരങ്ങളെ ജനകീയവൽക്കരിച്ചു ഗോകർണം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥയാത്ര നടത്തുകയും വൈക്കം ക്ഷേത്രത്തിൽ വേഷപ്രച്ഛനനായ ക്ഷേത്ര വാസ്തുശില്പവും ആചാരങ്ങളും പഠിച്ചു അദ്ദേഹം ആരാധനയെ അംഗീകരിച്ചുകൊണ്ട് പാരമ്പര്യത്തെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് ജാതി ചിന്തിക്കെതിരെ യുദ്ധം ഇറങ്ങിയത് അല്ലാതെ ഈ വിശ്വാസങ്ങളും ക്ഷേത്ര സങ്കല്പങ്ങളും ഒക്കെ തിരസ്കരിച്ചുകൊണ്ടല്ല അദ്ദേഹം അതുകൊണ്ട് വേഷപ്രച്ഛനായി പൂണുൽ ധരിച്ചാണ് വൈക്കം ക്ഷേത്രത്തിൽ പോയി അദ്ദേഹം ഈ ക്ഷേത്രാരാധന പഠിച്ചത് അവിടെ നിറങ്ങാൻ നേരം അദ്ദേഹം ഒരു കാര്യം കൂടി ചോദിച്ചു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾ ക്ഷേത്രത്തിൽ പൂജ നടത്തിയാൽ ആരാധന നടത്തിയാൽ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ എന്താണ് ശിക്ഷ ശിക്ഷയെന്ന് ആ ശിക്ഷ പറഞ്ഞപ്പോൾ അത് തനിക്ക് വേണ്ടി ചെയ്തേക്കൂ കാരണം താൻ അന്യജാതിക്കാരനാണ് എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോ അങ്ങനെയാണ് അദ്ദേഹം വിപ്ലവകാരിയായത് ആർപ്പുക്കര ചാക്കശ്ശേരി കുടുംബത്തിലെ ഇട്ടരവി ഇട്ടരവിപ്പണിക്കരുടെയും നേതൃത്വത്തിൽ ചാക്കശ്ശേരി കഥകളി യോഗം രൂപീകരിച്ചെങ്കിലും സവർണറെ എതിർപ്പിനെ തുടർന്ന് അരങ്ങിലെത്തിക്കാൻ സാധിച്ചില്ല പണികർ കൊങ്കുണി ബ്രാഹ്മണനായ മൃത്യുഞ്ജയ ഭട്ടിന്റെയും ചെമ്പകശ്ശേരി രാജാവിന്റെയും വിചാരിപ്പുകാരനായ മാധവ കുറുപ്പിന്റെയും കഥകളി പരിശീലനം ആരംഭിക്കുകയും ഇടയ്ക്കാട് ക്ഷേത്രം വക കല്ലശ്ശേരി കഥകളി യോഗം എന്ന് പേരുമിട്ടു നിരവധി എതിർപ്പുകളെ മറികടന്ന ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ ദീപാവലി ദിവസം ഇടയ്ക്കാട് ജ്ഞാനേശ്വരം ക്ഷേത്രത്തിൽ ആദ്യ കളിവിളക്ക് തെളിഞ്ഞു ചാനാർ ലഹളയെ തുടർന്ന് സ്ത്രീകൾക്ക് റൌക്ക് ധരിക്കാമെന്ന സ്ഥിതി വന്നു ഒരിക്കൽ കായംകുളം മാർക്കറ്റിലൂടെ റൌക്ക് ധരിച്ചെത്തിയ സ്ത്രീയുടെ വസ്ത്രം കീറി മുലയിൽ വെള്ളയ്ക്കാ തൂക്കി ആട്ടിക്കളിച്ച ആഭാസന്മാരായ മുഹമ്മദിയ ഗുണ്ടകളെ വിവരമറിഞ്ഞെത്തിയ പണിക്കരും കൂട്ടരും അടിച്ചോടിക്കുകയും അപമാനിതരായ എല്ലാ അവർണ സ്ത്രീകൾക്കും ഏതാപ്പ് വിതരണം ചെയ്യുകയും ചെയ്തു ഈ സംഭവം ഏതാപ്പ് സമരം എന്ന പേരിൽ പ്രശസ്തമായി ഓർക്കണം സവർണ ജാതിക്കാർക്ക് സവർണജാതിക്കാർക്ക് കണ്ടാസ്വദിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറിക്കാൻ സാധിക്കുമായിരുന്നില്ല ഇത് ഒരുപാട് കാലം പഴയ കഥയല്ല ഈ ഇരുപതാം നൂറ്റാണ്ടിൽ പോലും കേരളത്തിൽ നടന്ന സംഭവമാണ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിന് സമീപം കണ്ണിയാകുളത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഓർക്കണം ഈ നവോത്ഥാന നായകർക്കൊക്കെ ശേഷമാണ് സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളുമ്പോഴാണ് ഈഴവ സമുദായത്തിൽപ്പെട്ട ശിവരാമൻ എന്ന് പറയുന്ന ഒരാൾ കടയിൽ ചെന്ന് പുളിക്കാത്തത് എന്നതിന് പകരം ഉപ്പ് എന്ന് പറഞ്ഞതിന് പേരിൽ കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടു അതായത് അന്ന് ഈഴവ സമുദായം തിരസ്കരിക്കപ്പെട്ട സമുദായമാണ് അവർ ഉപ്പ എന്ന സവർണ ഭാഷ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ പിന്നെ ആലോചിച്ചു നോക്കൂ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ സ്ഥിതി എന്താവുമെന്ന് ആ പത്തൊൻപതാം നൂറ്റാണ്ടിൽ മാറുമറയ്ക്കുന്നതിന് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി രംഗത്തിറങ്ങിയ ആളാണ് വേലായുധ പണിക്കർ പന്തള മാർക്കറ്റിൽ മുക്കുത്തി അണിഞ്ഞെത്തിയ കീഴാളജാതിക്കാരുടെ മൂക്കുത്തി സവർണപ്രേമികൾ പറിച്ചെടുത്തു ഇതറിഞ്ഞെത്തിയ വേലായുധ പണിക്കർ ചന്തയിലെത്തിയ എല്ലാ സ്ത്രീകളെയും മുക്കുത്തി അണിയിക്കുകയും തെമ്മാടികളെ അമർച്ച ചെയ്യുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ ഈ സംഭവം മുക്കുത്തി സമരം എന്ന പേരിൽ പ്രശസ്തമായി മേൽജാതിക്കാർ ധരിക്കും വിധം വസ്ത്രം ധരിക്കാൻ അവർണർക്ക് അവകാശം സവർണ സ്ത്രീകൾ കണങ്കാൽ വരെ എത്തുന്ന വിധം ധരിച്ചിരുന്ന മേൽത്തരം ഇരട്ടത്തുണി അച്ചിപ്പുടവ അണിഞ്ഞൊരുങ്ങി യുവതി പത്തിയൂരിലെ വയൽവരമ്പിലൂടെ നടക്കവേ വികടന്മാരായ വരേണ്യജാതിക്കാർ പുടവ കീറി അപമാനിച്ചു ഇതിന് പകരമായി സവർണറെ വെല്ലുവിളിച്ചുകൊണ്ട് ഏതാനും യുവതികളെ അച്ചിപ്പുടവ ഉടുപ്പിച്ച് പത്തിയൂരിലെയും എരുവയലിലെയും പൊതുനിരത്തിലൂടെ നടത്തിച്ചു യുവതിയെ അപമാനിച്ച മേലാളന്മാർ യുവതിയോട് പൊതുജന സമക്ഷം മാപ്പ് പറയണം എന്ന വേലായുധ പണിക്കരുടെ ആവശ്യം സവർണർ പരിഹസിച്ച് തള്ളി ഇതിൽ പ്രതിഷേധിച്ച് കായംകുളം ചെങ്ങന്നൂർ കാർത്തികപ്പള്ളി മേഖലയിലെ കീഴാട തൊഴിലാളികളോട് പണിമുടക്കാൻ പണിക്കർ ആവശ്യപ്പെട്ടു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ കേരള ചരിത്രത്തിൽ ആദ്യത്തെ കർഷക സമരവും തൊഴിലാളി പണിമുടക്കും വേലായുധ പണിക്കറുടെ നേതൃത്വത്തിൽ നടന്നു തൊണ്ണൂറാം ആണ്ട് ലഹള എന്ന പേരിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നടന്ന തൊഴിലാളി സമരത്തിന് മുൻപായിരുന്നു ഇത് ഇത് നടക്കുമ്പോൾ അയ്യങ്കാളിക്ക് മൂന്ന് വയസ്സായിരുന്നു പ്രായം ഒടുവൽ ഗത്യന്തിരമില്ലാതെ സവർണർ പണിക്കർക്ക് മുന്നിൽ മുട്ടുകുത്തുകയും സമരം വിജയിക്കുകയും ചെയ്തു ഈ സമരത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ പുറത്തുനിന്ന് തൊഴിലാളികളെ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കാനുള്ള ശ്രമമൊക്കെ പണിക്കർ ഭീഷണിപ്പെടുത്തുന്നത് പണിക്കർ സമ്പന്നനായിരുന്നു അതീവ സമ്പന്നനായിരുന്നു സ്വന്തമായി ബോട്ടും കുതിരയും ഒക്കെയുള്ള അതീവ സമ്പന്നനായിരുന്നു പണിക്കർ വ്യാപാരിയായിരുന്നു പണിക്കർക്ക് ഇഷ്ടംപോലെ നിലമുണ്ടായിരുന്നു പക്ഷേ ഈഴവനായതുകൊണ്ട് പണിക്കർക്ക് സമൂഹത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല ആ ഈഴവ പ്രമാണിയായ പണിക്കർക്ക് സ്വത്തിന്റെ വെളിച്ചത്തിൽ വേണമെങ്കിൽ വിടുപണി ചെയ്ത് ജീവിക്കാൻ പക്ഷേ പാവപ്പെട്ട ഈഴവ സമുദായത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വാളും കയ്യിൽ എന്തിക്കൊണ്ടാണ് നരിവിലിറങ്ങുന്നത് ഈ പറയുന്ന സമരം നടത്തിയവർക്കൊക്കെ ജീവിക്കാൻ കാശു പണിക്കരാണ് കൊടുത്തത് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിലെ ആറാട്ടുപുഴ എന്ന തീരദേശ ഗ്രാമത്ത് സമ്പത്ത് കൊണ്ടും പെരുമ കൊണ്ടും പ്രശസ്തമായ കല്ലശ്ശേരി എന്ന ഈഴവ കുടുംബത്തിൽ എരുവയിൽ കുറ്റ ഗോവിന്ദിൻ്റെയും കാളിയമ്മയുടെ മകനെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ജനുവരി ഏഴിന് പണിക്കർ ജനിച്ചു ബാല്യത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട വേലായുധ പണിക്കര വളർത്തിയത് കാവിന് താഴത്തിൽ പെരുമാളച്ചൻ എന്ന അപ്പൂപ്പനാണ് അതായത് അമ്മയുടെ അപ്പൻ സ്വന്തമായി പായ്ക്കപ്പലും കയറ്റുമതി വ്യാപാരവും ഉണ്ടായിരുന്ന ധനാട്ടിനായിരുന്നു പെരുമാളച്ചൻ മലയാളം സംസ്കൃതം തമിഴ് ഭാഷയും കുതിരസവാരിയും വാൾപ്പയറ്റും കായികാഭ്യാസവും സായത്തമാക്കിയ വേലായുധ പണിക്കരോടൊപ്പം അനുചര സംഘമുണ്ടായിരുന്നു പുതുപ്പള്ളി വാരണപ്പള്ളിയിലെ വെളുമ്പിയെ ഇരുപതാം വയസ്സിൽ വിവാഹം ചെയ്തു വേലായുധ പണിക്കരുടെ മുൻ വൈരാഗ്യം ഉണ്ടായിരുന്ന ഒരു ചട്ടമ്പി ഇസ്ലാമിലേക്ക് മതം മാറി തൊപ്പിയിട്ട കിട്ടൻ എന്ന പേര് സ്വീകരിച്ചിരുന്നു അങ്ങനെ പണിക്കരെ വധിക്കാൻ തക്കം പാർത്തിരുന്നു തൊപ്പിയിട്ട കിട്ടനും അക്രമികളും ചേർന്നേ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് ജനുവരി മൂന്നാം തീയതി കായംകുളത്തുനിന്ന് കൊല്ലത്തേക്കുള്ള വള്ളത്തിൽ പോകുമ്പോൾ ഉറങ്ങിക്കിടുന്ന വേലായുധ പണിക്കരെ വകവരുത്തി നൂറ്റി നാല്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആ വീരപുരുഷന്റെ ആത്മാവിനെ നിത്യശാന്തി നേരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ ചതിയിൽപ്പെട്ടു കൊല്ലപ്പെട്ടതിന് ശേഷം പിന്നീട് വന്ന നാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും അയ്യങ്കാളിയും മുതലായവർ നിയതിയുടെ നിയോഗം പോലെ വേലായുധ പണിക്കളുടെ പാത കൂടുതൽ തേജസ്സോടെ ഉജ്ജ്വലമാക്കി കമ്മ്യൂണിസ്റ്റുകാർ ആ ചരിത്രങ്ങളുടെ പിതൃത്വം ഏറ്റെടുത്ത് ഇന്നും ചരിത്രത്തെ വഞ്ചിക്കുന്നു ഇല്ലാത്ത നങ്ങോലിയെ പഠിപ്പിക്കുന്നു ചരിത്ര പഠിക്കുക പത്തൊൻപതാം നൂറ്റാണ്ട് കാണുക ഇത് തന്നെയാണ് എനിക്കും പ്രേക്ഷകരോട് പറയാനുള്ളത് ഇങ്ങനെയൊരു വീരപുരുഷൻ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു എന്ന് മാധ്യമ പ്രവർത്തകനായി ഞാൻ പോലും ഇത്രയും വിശ്രമം മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളീ വേലായുധ പണിക്കലുടെ ചരിത്രം മനസ്സിൽ സൂക്ഷിക്കുക പ്രഘോഷിക്കുക പത്തൊമ്പതാം നൂറ്റാണ്ടൊരു സിനിമ ആയതുകൊണ്ട് അതിൽ ചരിത്രവുമായി ബന്ധമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും പക്ഷേ അത് ചരിത്രത്തെ കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും ആ സിനിമ കാണണം വിനയനെ നന്ദി അഭിവാദ്യങ്ങൾ